നമസ്കാരം. നമ്മളോടൊപ്പം ഇന്ന് അതിഥിയായിട്ടുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്. മലയാളികൾക്ക് ഓരോരുത്തർക്കും സുപരിചിതനാണ് അദ്ദേഹം, അല്ലേ? ഹാസ്യാത്മകമായി കാര്യങ്ങളെ അവതരിപ്പിക്കുക, അതായത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടിരിക്കാൻ നല്ല രസമാണ് എന്നാണ് പറയുന്നത്. എപ്പോഴും അദ്ദേഹത്തിന് എല്ലാ കാര്യത്തിലും അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ കുറുക്കിക്കൊള്ളുന്നത് മാത്രമല്ല, പലപ്പോഴും വളരെ നേരം ചിന്തിച്ചാൽ തന്നെ നമുക്കതിൻ്റെ ഉള്ള് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. സ്വാഗതം സാർ. അപ്പോൾ തെരഞ്ഞെടുപ്പാണ്, പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അപ്പോൾ പരസ്യ പ്രചാരണങ്ങൾ കഴിഞ്ഞിരിക്കുന്നു, നിശബ്ദ പ്രചാരണത്തിലേക്ക് സ്ഥാനാർത്ഥികൾ പോകുന്നു. അപ്പോൾ താങ്കളുടെ വിലയിരുത്തൽ എന്താണ്? ചാണ്ടി ഉമ്മൻ, അതായത് ഉമ്മൻചാണ്ടിയുടെ മകൻ, അദ്ദേഹം സജീവ സാന്നിധ്യമാണ് പുതുപ്പള്ളിയിൽ, ഒഴിവാക്കാനാകാത്ത. അപ്പോൾ എതിരാളിയായിട്ട് ജയിക്കുണ്ട്. അപ്പോൾ ആരെയാണ് സാർ കൂടുതലായി വിജയസാധ്യത കൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, പുതുപ്പള്ളിയിൽ ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിന് കേരള രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും പ്രാധാന്യമുണ്ട് ഞാൻ വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത് പുതുപ്പള്ളി യു ഡി എഫിന് കോൺഗ്രസ്സിന് വലിയ മേൽക്കൈയുള്ളൊരു സ്ഥലമാണ്, യാതൊരു സംശയമില്ലത്. 1965-ലും 1967-ലും ഒരു ത്രികോണ മത്സരത്തിൽ സി പി എം സ്ഥാനാർത്ഥി ജയിച്ചു എന്നുള്ള ഒഴിച്ചാൽ, പിന്നെ 1980-ലും ഉമ്മൻചാണ്ടി തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ ജയിച്ചു. അതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ പറയാം 1999-ലും 2004-ലും സുരേഷ് കുറുപ്പിന് പുതുപ്പള്ളിയിൽ ലീഡ് കിട്ടി. 1999-ൽ ചെറിയ ലീഡുണ്ടായിരുന്നു, 2004-ൽ ചെറിയ കുറച്ചുകൂടി ഭേദപ്പെട്ട ലീഡുണ്ട് എന്നുള്ള ഒഴിച്ചാൽ പുതുപ്പള്ളിയിൽ ഒരിക്കലും ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജയിച്ച ചരിത്രം ഉണ്ടായിട്ടില്ല. ഇടതുപക്ഷം ജയിക്കുന്ന ഒരു സീറ്റല്ല, അവിടെ കേരള കോൺഗ്രസ് പോലും അത്ര വലിയൊരു ഘടകമല്ല, കോൺഗ്രസ്സിന് വലിയ മേൽക്കൈയുള്ള മണ്ഡലം. സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിന് ജയിക്കാവുന്ന ഒരു സീറ്റാണ്. രണ്ടാമത് ഉമ്മൻചാണ്ടിയെ പോലെ വലിയൊരു നേതാവ് മരിച്ചിട്ട് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ്, അവിടെ ചാണ്ടി ഉമ്മൻ സ്ഥാനാർത്ഥി ആവണം നിർബന്ധമൊന്നുമില്ല. അവിടെ നാട്ടകം സുരേഷോ ടോമി കല്ലാനിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് മത്സരിച്ചാലും ജയിക്കാവുന്നതേ ഉള്ളൂ, നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കാവുന്നുള്ളൂ. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത് സ്ഥാനാർത്ഥി ചാണ്ടി ഉമ്മനാണ്. അതുമല്ല, ഉമ്മൻചാണ്ടി മരിച്ച് 30 ദിവസത്തിനകത്ത് പ്രഖ്യാപിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. അദ്ദേഹത്തിൻ്റെ 40-ാം അടിയന്തരം നടക്കുന്ന ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണം ഊർജിതമായിട്ട് നടക്കുക. അപ്പോൾ അദ്ദേഹം മരിച്ച 60 ദിവസത്തിനകത്ത് ആണ് ഇപ്പോൾ ഈ വോട്ടെടുപ്പ് നടക്കുന്നത്. അല്ല, ധൃതിയുടെ അല്ല, അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സൗകര്യം അനുസരിച്ച് 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തുന്നു വെച്ചാൽ 6 മാസം താമസിപ്പിച്ച് വച്ചുകൊണ്ടിരിക്കണം നിർബന്ധമില്ല. 6 മാസത്തിനകം തെരഞ്ഞെടുപ്പ് നടത്തണം എന്നുള്ള ഭരണഘടനാപരമായ ബാധ്യതയാണ്. പക്ഷേ പിറവത്തും നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടത്തിയത് ഏതാണ്ട് 5 മാസം 4.5 മാസം 5 മാസം ആവുമ്പോഴാണ്. പക്ഷേ അങ്ങനെയല്ല അത്. കാരണം എന്ന് വെച്ചാൽ പല സംസ്ഥാനങ്ങളിലും ഇതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കാനുണ്ടാവും. അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് ഒരുമിച്ച് നോട്ടിഫൈ ചെയ്യണം എന്ന രീതി. ഇപ്പോൾ വടക്കേ ഇന്ത്യയിലും തെക്കേ ഇന്ത്യയിലും പല സ്ഥലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പുകൾ, അപ്പോൾ അത് പലതും 6 മാസത്തോളം എത്തിയതാണ്. ഇത് പെട്ടെന്ന് ഒരവധി വന്നപ്പോൾ ആ ഇതും കൂടി ആ കൂട്ടത്തിൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമായിരുന്നില്ല, അല്ലെങ്കിൽ ലക്ഷദ്വീപിൽ ഉണ്ടാകുമായിരുന്നില്ല, അതും ഈ കൂട്ടത്തിൽ നടക്കും. അപ്പോൾ എന്തുകൊണ്ട് ഇവിടുത്തെ വിഷയമല്ല തെരഞ്ഞെടുപ്പ്, ഇത് വളരെ പെട്ടെന്ന് ആൾ മരിച്ച് 60 ദിവസത്തിനകത്ത് തെരഞ്ഞെടുപ്പ് നടക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ വളരെ ഖനീഭവിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പുതുപ്പള്ളിയിൽ പ്രത്യേകിച്ച്. അദ്ദേഹം 53 കൊല്ലം ആ മണ്ഡലത്തെ പ്രതികരിച്ച ഒരാളാണ്, ചെറിയ ആളല്ല. എത്രയോ തവണ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നു, മുഖ്യമന്ത്രിയായിരുന്നു, ഏതൊക്കെ വകുപ്പുകൾ കൈയാളിയാളാണ്. അപ്പോൾ വലിയൊരു നേതാവ് മരിച്ചിട്ട് പെട്ടെന്ന് വളരെ പെട്ടെന്ന് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ മത്സരിക്കും, ആര് ജയിക്കുന്നുള്ള ചോദ്യം തന്നെ അപ്രസക്തമാണ്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നു. ഞാൻ പറഞ്ഞ അപ്രസക്തമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം. ഞാൻ അങ്ങനെ ഇതിൽ എന്തെങ്കിലും ഒരു പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ചാണ്ടി ഉമ്മനല്ല ജെയ്ക്ക് സി തോമസ് ജയിച്ചാലും രാഷ്ട്രീയത്തിൽ അങ്ങനെ 99 അല്ലെങ്കിൽ 99 തുടരും എന്നുള്ളതല്ലാതെ വലിയൊരു മാറ്റത്തിന് സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് ഏത് നിരക്ക് നോക്കിയാലും ഇത് അത്ര പ്രധാനപ്പെട്ടൊരു തെരഞ്ഞെടുപ്പല്ല. പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയമായിട്ടുള്ള മത്സരമാണ്, ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം. സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു, അവർ വലിയ അത്ഭുതമൊന്നും പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ചില വലിയ ഉത്സാഹികൾ, അത്യുത്സാഹികളായ ചില ആളുകൾ സി തോമസ് ജയിക്കും എന്നൊക്കെ പറയുന്നു. പക്ഷേ അതിനൊന്നും അങ്ങനെ വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതില്ല, ആ രീതിയിൽ കണക്കാക്കുന്നതിൽ തന്നെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാർ, ഞാനങ്ങനെ ചോദ്യത്തിലേക്ക് വന്നത് തന്നെ എങ്ങനെയാണ്, മറ്റേതൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോഴും അവിടെ ഇവിടെയൊന്നും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ, അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾക്ക് പിടിക്കാത്ത ഒരു അല്ലെങ്കിൽ രസിക്കാത്ത ഒരു ആളായിരിക്കാം സ്ഥാനാർത്ഥിയെ വരുന്നത്, എന്തെങ്കിലുമൊക്കെ എവിടെ നിന്നൊക്കെ കേൾക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു മുമ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് ആരെങ്കിലും എതിർപ്പുമായിട്ടുണ്ടാകാം. പക്ഷേ ചാണ്ടി ഉമ്മൻ എന്ന ആ വ്യക്തിത്വത്തെ എല്ലാവരും, അതായത് നമ്മളവിടെ കണ്ടതാണ്,
പ്രതിപക്ഷ നേതാവായാലും കോൺഗ്രസിൻ്റെ തലപ്പത്തുള്ള എല്ലാവരും അവിടെയുണ്ട്. എല്ലാവരുടെയും ഒരു ഒരു ഐക്യം നമുക്ക് അവിടെ പാമ്പാടിയിൽ തന്നെ കാണാൻ സാധിച്ചു. എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തി എന്ന നിലയിൽ ചാണ്ടി ഉമ്മനെ വിലയിരുത്തുന്നതല്ലേ കൂടുതൽ നല്ലതെന്ന് അങ്ങേക്ക് തോന്നുന്നില്ലേ? അല്ല, ഈ ഉപതെരഞ്ഞെടുപ്പുള്ള സംബന്ധിച്ചോളം പൊതുവെയുള്ള ഒരു ട്രെൻഡ് യു ഡി എഫിൽ പ്രത്യേകിച്ചു മരിച്ചുപോയ നേതാവിൻ്റെ തൊട്ടടുത്ത ഒരു ബന്ധുവിനെ മത്സരിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ അരുവിക്കരയിൽ ജി കാർത്തികേയൻ മരിച്ചപ്പോൾ ഉമ്മൻചാണ്ടിക്കും വി എം സുധീർ അന്ന് അദ്ദേഹമാണ് കെ പി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തലയ്ക്കും എല്ലാവർക്കും ഏകാഭിപ്രായം ഒരു സ്ഥാനാർത്ഥി കാർത്തികേയൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരണം. അന്ന് കെ എസ് യുവിൻ്റെ വി എസ് ജോയിയെ മറ്റുമൊക്കെ അതിന് എതിര് പറഞ്ഞാണ്. എന്തുകൊണ്ട് സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് വരണം, വേറെ ഇഷ്ടംപോലെ ആളുകളില്ലേ പ്രവർത്തകരിൽ? പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ സുലേഖ ടീച്ചർ മത്സരിപ്പിക്കാനാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷേ അവസാനം ശബരിനാഥനാണ് സ്ഥാനാർത്ഥിയായിട്ട് പോകുന്നത്. ടീച്ചർ താല്പര്യം കാണിച്ചില്ല. പക്ഷേ അത് ശബരിനാഥനല്ലാതെ മറ്റേതെങ്കിലും സ്ഥാനാർത്ഥിയാണെങ്കിൽ ഒരു പക്ഷേ അരുവിക്കരയിൽ ജയിക്കുമായിരുന്നില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നു. ശബരിനാഥൻ കാർത്തികേയൻ്റെ മകൻ എന്ന കെയർ ഓഫിൽ വന്നുകൊണ്ട് ശബരിനാഥൻ ഒരു പുതുമുഖമായിട്ട് പോലും അദ്ദേഹത്തിന് സ്വീകാര്യത കിട്ടി. കാർത്തികേയൻ്റെ മകൻ എന്ന രീതിയിൽ ജനങ്ങൾ അംഗീകരിച്ചു. അടുത്ത തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെ വിജയിച്ചു. അതുപോലെ പി ടി തോമസ് മരിച്ചപ്പോൾ ഉമാ തോമസിൻ്റെ സ്ഥാനാർത്ഥിയാക്കി. ഉമാ തോമസിൻ്റെ കാര്യം ഏതാണ്ട് പി ടി തോമസ് മരിച്ചപ്പോൾ തന്നെ കോൺഗ്രസ് നേതാക്കന്മാർ തമ്മിൽ തമ്മിൽ ആലോചിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം തന്നെ ഈ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയോടും ഉമ്മൻചാണ്ടിയോടും ആലോചിച്ച് ഉമയുടെ പേര് പ്രഖ്യാപിച്ചു. എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മുമ്പ് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച അപൂർവ സന്ദർഭമായി. ഇവിടെ അതുപോലെ തന്നെ സംഭവിച്ചു. ഉമാ തോമസ് ഒരു ഷുവർ ബെറ്റായിട്ട് വന്ന് പി ടിയുടെ സഹധർമ്മിണി എന്ന രീതിയിലാണ്. പക്ഷേ ഇവർ രണ്ടുപേരെക്കാളും സജീവമായിട്ട് രാഷ്ട്രീയ രംഗത്ത് ഉള്ള ആളാണ് ചാണ്ടി ഉമ്മൻ. അതേ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. എൻ എസ് യുവിലും ഒക്കെ നല്ലപോലെ പ്രവർത്തിച്ച ആളാണ്, രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുടെ നിഴലിലായതുകൊണ്ട് അതിന് മുമ്പ് അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ ഒരു നാച്ചുറൽ ചോയ്സ് ആയിട്ട് ചാണ്ടി ഉമ്മൻ ഉയർന്നു വരികയും അപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അടുത്ത മിനിറ്റിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വവും പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് അവിടെ സംഭവിച്ചത്. പിന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ളതിലൊക്കെ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിയാണ് ചാണ്ടി ഉമ്മൻ. പേര് പോലും ഉമ്മൻചാണ്ടി ചാണ്ടി ഉമ്മൻ അത്രയും. അപ്പോൾ ആ രീതിയിൽ ഒരു സ്വീകാര്യത അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. പിന്നെ ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാമല്ലോ, സത്യത്തിൽ അവിടെ ചാണ്ടി ഉമ്മനല്ല, മരിച്ചുപോയ ഉമ്മൻചാണ്ടി തന്നെയാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. അപ്പോൾ ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കാളും ശക്തനാണ്, കരുത്തനാണ്. മരിച്ചുപോയ ഉമ്മൻചാണ്ടി, മരിച്ചുപോയ ഉമ്മൻചാണ്ടി ഇപ്പോൾ ചാണ്ടി ഉമ്മനിൽ കൂടി വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് അതേ കൈപ്പത്തി അടയാളത്തിൽ വരുന്നു എന്നത്. അപ്പോൾ അതിലേക്കാണ് വന്നത്. കാരണം കോൺഗ്രസ്സിൽ തന്നെ അത്തരം ഒരു പടലപ്പിണക്കങ്ങൾ പലപ്പോഴും പതിവാണ്. അതായത് പിളരുംതോറും വളർന്ന് വളരുംതോറും പിളർന്ന് അങ്ങനെയാണ് കോൺഗ്രസ്സിനെ പറ്റി ആക്ഷേപങ്ങൾ പലതും മുമ്പ് വന്നിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരൊക്കെ എപ്പോഴും പറയുന്ന ഇതാണ്, അതായത് പിളർന്ന് പിളർന്ന് ഇനി പിളരാനില്ലാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോയിക്കൊണ്ടിരുന്നു എന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ തൃക്കാക്കര അതൊരു ഇത് തന്നെയായിരുന്നു, നല്ലൊരു മുന്നേറ്റം തന്നെയായിരുന്നു. അപ്പോൾ അത് തൊട്ട് ഇങ്ങോട്ട് ഇപ്പോൾ ചാണ്ടി ഉമ്മനിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ ഒത്തൊരുമ, കാരണം ആരും എതിർക്കാനില്ല, എവിടെ നിന്നും ഒന്നും കേൾക്കാനില്ല എതിരായിട്ട്, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, കാരണം ഈ സ്ഥാനാർത്ഥി എനിക്കിഷ്ടമല്ല, അല്ലെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ പോരായ്മയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും ഇല്ലാതെ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു അവസാന ട്രിബ്യൂട്ടായി കോൺഗ്രസ് നേതാക്കളെല്ലാം ഇതിനെ കാണുന്നില്ല. അതായത് അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു ആദരം മുമ്പ് എങ്ങും നമുക്ക് കൊടുക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിനോട് കാണിക്കാൻ കഴിയാത്ത സ്നേഹം അത് ആ മകനോട് കാണിക്കുന്നു എന്ന് ആ രീതിയിൽ നമുക്കതിനെ കണ്ടൂടെ? ഒരു വലിയ പരിധി വരെ നമുക്ക് അങ്ങനെ തന്നെ പറയാം. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്. ഉമാ തോമസിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് എറണാകുളം ജില്ലയിലെ പ്രമുഖരായ പല നേതാക്കന്മാർക്കും ഈ സീറ്റിൽ നിന്ന് വോട്ടോടെ അവർ പലരും അവരുടെ രോഷവും അമർഷവും ഈ കുടുംബത്തിൽ നിന്ന് ആളെ കൊണ്ടുവരുന്നതിനോടുള്ള അവരുടെ വിപ്രതിപത്യം ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പ്രകടിപ്പിച്ചു. ചില മുതിർന്ന നേതാക്കന്മാരൊക്കെ പ്രചരണവുമായിട്ട് ഒരു തരത്തിൽ സഹകരിക്കാതെ വിട്ടുനിന്നു. മറ്റു ചിലർ സഹകരിക്കുന്ന പോലെ കാണിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ട് ഭാവിച്ച് ഉള്ളതുമില്ലാത്ത തമ്മിലെ വ്യത്യാസമില്ല എന്ന രീതിയിൽ കെ വി തോമസ് ആ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് കോൺഗ്രസ് വിട്ട് വിട്ടു എന്ന് അദ്ദേഹം ഇപ്പോഴും സംഭവിച്ചിട്ടില്ല, മറുഭാഗത്തേക്ക് പോയി. മറ്റ് പ്രാദേശികമായിട്ട് ചിലർക്ക് അന്ന് മാറിയിരുന്നു. മാത്രവുമല്ല തൃക്കാക്കര എന്ത് വില കൊടുത്ത് പിടിക്കും എന്ന ഒരു വാശി എൽ ഡി എഫിനുണ്ടായിരുന്നു. കാരണം എറണാകുളം ജില്ല കോൺഗ്രസിൻ്റെ ഒരു കോട്ടയാണ്. അതിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സീറ്റാണ് തൃക്കാക്കര. പി ടി തോമസ് മരിച്ച് അദ്ദേഹത്തിൻ്റെ സീറ്റ് പിടിച്ചെടുത്താൽ അത് എൽ ഡി എഫിനും സി പി എമ്മിനും വലിയൊരു നേട്ടമായിരിക്കും എന്നവർ ശരിയായിട്ടോ തെറ്റായിട്ടോ ധരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഈ മണ്ഡലം ഇളക്കി മറിച്ച് ഒരു പ്രചരണം നടത്തി. മന്ത്രിമാരി എം എൽ എമാരൊക്കെ വീട് വീടാന്തരം കയറി. അങ്ങനെ ഒരു വലിയ ശ്രമം നടത്തിയിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഭൂരിപക്ഷം വർദ്ധിക്കണേ ഇത് 25,000 പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെ ഉമാ തോമസ് ജയിച്ചു. അപ്പോൾ സി പി എംകാർക്ക് ഒരു കാര്യം മനസ്സിലായി,
എത്ര ശക്തനായ സ്ഥാനാർത്ഥി രംഗത്തിറക്കിയാലും എത്ര പണം ചെലവഴിച്ചാലും എത്ര വ്യാപകമായിട്ട് ക്യാമ്പയിനിങ് നടത്തിയാലും ഒരു പരിധിക്കപ്പുറത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ബോധ്യം. അതാണ് അവരിപ്പോൾ പുതുപ്പള്ളിയിൽ ആ രീതിയിലൊരു ശ്രമം നടത്തുന്നത്. അതൊരു ഉമ്മൻചാണ്ടി ഭരിച്ച് ഞാൻ പറഞ്ഞില്ലേ, തലയ്ക്ക് വീതം നിൽക്കുന്ന സമയത്ത് വലിയൊരു പ്രചരണം നടത്തുന്നതിൽ കഥയില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അത് ഗോവിന്ദൻ മാഷും അറിയാം, പിണറായി വിജയനും അറിയാം. പിന്നെ അവരൊരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ തിരഞ്ഞെടുപ്പാണല്ലോ രാഷ്ട്രീയമായിട്ട് നേരിടുന്നു എന്നുള്ളതിനപ്പുറത്തൊരു വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് അവർക്കും അറിയാം. അപ്പോൾ വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നല്ലോ. അന്ന് CPM ഇതുപോലത്തെ നിലപാടെ സ്വീകരിച്ചു. കാരണം വേങ്ങരയിൽ എത്ര ബലം പ്രയോഗിച്ചാലും എത്ര വലിയ ക്യാമ്പയിനിങ് നടത്തിയാലും ഇത്രയൊക്കെ തന്നെ സംഭവിക്കും. അതവർക്കറിയാം. ഇപ്പോൾ പയ്യന്നൂരോ തളിപ്പറമ്പിലോ അത് കൂത്തുപറമ്പിലൊക്കെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ കോൺഗ്രസ്സുകാരോട് സ്ഥാനാർത്ഥി നിർത്തും, അവരെ കടി നിരല പ്രചാരണമൊക്കെ നടത്തും. അല്ലാണ്ട് സീറ്റ് പിടിച്ചെടുക്കാത്തൊന്നും അവർ ഒരിക്കലും വ്യാമോഹിക്കുകയില്ല. അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ പുതുപ്പള്ളി.